This topic is UMTS security. That is, cell phone security. There are two options. One is GSM level 2G security, and second is universal mobile telecommunication system level 3G security. How is it incorporated? First, we are looking at 3G and the kind of security enhancements. GSM in the case, we have to carry our encryption view in the portion. That is, SIM. Base station നമ്മൾ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഇന്റർപ്രറ്റ് ആയിട്ട് നടന്നിരുന്നുള്ളൂ. അപ്പോൾ ജിഎസ്എമ്മിൻ്റെ അങ്ങനെയായിരുന്നു നമ്മുടെ സിനറി. യുഎംടിഎസിൻ്റെ സിറ്റുവേഷനിലാണെങ്കിൽ എല്ലാ സിഗ്നലിംഗ് മെസ്സേജസ് എല്ലാ ഡേറ്റ മെസ്സേജസ് എല്ലാം ഇൻഡിവിജ്വലി ഓതൻറ്റിക്കേറ്റഡ് ആണ്, ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്റ്റഡും ആണ്. അപ്പോൾ അതുകൊണ്ട് ജി എസ് എമ്മിൽ ഫോൾസ് ബേസ് സ്റ്റേഷൻ അറ്റാക്ക് ഉണ്ടാവും നമ്മൾ നേരത്തെ ഇഷ്യൂസ് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ സിനറി ഉണ്ടാവില്ല. ഇനി സെക്കൻഡ് എൻഹാൻസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പറഞ്ഞു ജി എസ് എമ്മിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് സെൽഫോണിന് അങ്ങോട്ടേക്ക് ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നെറ്റ്വർക്കിന് ഒതൻറ്റിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് മ്യൂച്വൽ ഒതൻറ്റിക്കേഷനുള്ള ഓപ്ഷൻ ജി എസ് എമ്മിൽ ഇൻകോർപ്പറേറ്റഡ് ആയിരുന്നില്ല. പക്ഷേ യു എം ഡിസിൻ്റെ കേസിലാണെങ്കിൽ അത് മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോളിൻ്റെ പാർട്ടായിട്ട് തന്നെ സിം കാർഡും നെറ്റ്വർക്കും തമ്മിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു എൻക്രിപ്ഷൻ കീ ഒരു അഗ്രിമെൻറ്റിലെത്തും. അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷന് വേണ്ടി സെപ്പറേറ്റ് കീ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീക്വൻസ് നമ്പേഴ്സും നോൺസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് റീപ്ലേ അറ്റാക്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഇതാണ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ആൻഡ് സിഗ്നലിംഗ് മെസ്സേജസ് ആർ എൻക്രിപ്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സ്പേസ് സ്റ്റേഷനും സെൽഫോണും നല്ല സിമ്മും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ മാത്രമായിരുന്നു ജി എസ് എമ്മിൽ എൻക്രിപ്റ്റഡ് ആയിരുന്നത്. പക്ഷേ ഇവിടെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ മെസ്സേജസും എൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ എല്ലാ എൻക്രിപ്ഷന് വേണ്ടി യൂസ് ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷൻ എല്ലാ എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് കാസുമി എന്ന് പറഞ്ഞാൽ 128 ബ്ലോക്ക് സിഫർ ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ജി എസ് എമ്മിൽ ഉപയോഗിച്ചിരുന്ന CUMP 128 എന്ന് പറഞ്ഞ കീ ഹാഷ് ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷേ ഈ കസുമി 128 എന്ന് പറഞ്ഞത് അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഇനി ഫോർത്ത് സെക്യൂരിറ്റി എൻഹാൻസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വയർലെസ് ലിങ്കിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാ മെസ്സേജസും എൻക്രിപ്റ്റഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജി എസ് എമ്മിൻ്റെ കേസിൽ സെൽഫോണും ബേസ് സ്റ്റേഷനും മാത്രം തമ്മിൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് എൻക്രിപ്റ്റഡ് ആയിരുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ എല്ലാ കമ്മ്യൂണിക്കേഷൻസും എൻക്രിപ്റ്റഡ് ആണ്. ഇന്നലെ എൻഹാൻസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ UMTS ലിട്ട് ഡൊമൈൻ സെക്യൂരിറ്റി കൂടി അത് ഇൻകോർപ്പറേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ IPsec നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. IPsec തന്നെ ഒരു വേരിയൻ്റ് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മൾ മെസ്സേജസിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ MSSHLR ആൻഡ് ദ നോട്ട്സ് ഇൻ ദ GPRS കോ. നെക്സ്റ്റ് ഇസ് സെക്യൂരിറ്റി ഇൻ UMTS. അപ്പോൾ ഇവിടെ നമ്മൾ GSM 2G സെക്യൂരിറ്റി പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ മെയിനായിട്ട് രണ്ട് ടാസ്കുകളായിരുന്നു. ഒന്ന് എൻറ്റിറ്റി ഒതൻറ്റിക്കേഷൻ ആൻഡ് കീ അഗ്രിമെൻറ്റ്, ആൻഡ് സെക്കൻഡ് ഇസ് മെസ്സേജ് പ്രൊട്ടക്ഷൻ. അപ്പോൾ അതേ രണ്ട് ടാസ്കുകൾ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഒതൻറ്റിക്കേഷൻ ആൻഡ് കീ അഗ്രിമെൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ നാല് സ്റ്റെപ്പുകൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയും സ്റ്റെപ്സ് ഡിഫറെൻ്റ് ആണ്, കുറേ സിമിലാരിറ്റി ഉണ്ട്. അതിലുള്ള ഡിഫറൻസുകൾ മാത്രം നമ്മൾ സ്പോട്ട് ഔട്ട് ചെയ്ത് വെച്ചാലും മതിയാവും. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓതറൈസേഷൻ റിക്വസ്റ്റ് ഫ്രം സെൽഫോൺ, ദിസ് സ്റ്റെപ്പ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദാറ്റ് ഇൻ GSM. അതായത് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ GSM പറഞ്ഞത് നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെയാണ്. സോ ഈ ഫസ്റ്റ് ഈ കാണുന്ന രണ്ട് സ്റ്റെപ്പുകൾ, അതായത് സെക്യൂരിറ്റി കേപ്പബിലിറ്റീസ് ഇങ്ങോട്ടേക്ക് ഇൻഫോം ചെയ്യുക, അതുപോലെ തന്നെ സിമ്മിൻ്റെ IMSI അല്ലെങ്കിൽ TMSI നമ്പർ ബേസ് സ്റ്റേഷൻ വയ MSC ഫിസ്റ്റർ നെറ്റ്വർക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആൻഡ് ദെൻ ടു ഹോം നെറ്റ്വർക്ക്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നെക്സ്റ്റ് ലെവലായിട്ടാണ് ചലഞ്ച് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് ബേസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ സിമ്മിലേക്ക് എത്തിക്കേണ്ടത്. അതാണ് സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓതറൈസേഷൻ റിക്വസ്റ്റ് ഫ്രം സെൽഫോൺ, സെയിം ആസ് ദാറ്റ് ഓഫ് യൂസ്ഡ് ഇൻ GSM. അപ്പോൾ സെൽഫോൺ ബേസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുന്നു, കമ്മ്യൂണിക്കേഷൻ്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ IMSI അല്ലെങ്കിൽ TMSI നമ്പറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഓതൻറ്റിക്കേഷൻ വെക്ടേഴ്സ്. അത് നമുക്ക് സെക്കൻഡ് കേസിൽ GSM ഇതേപോലെ തന്നെയായിരുന്നു ഓതൻറ്റിക്കേഷൻ വെക്ടർ റിക്വസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓതൻറ്റിക്കേഷൻ വെക്ടറിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് അതിൻ്റെ ഒരു ഫോർമുലേഷൻ എങ്ങനെയാണെന്നുള്ളത് മാത്രം ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ട്രിപ്ലെറ്റ്സ് യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ക്വിൻറ്റിപ്ലെറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. മീൻസ് 5 എലമെൻറ്റ്സ് വീതമുള്ള വെക്ടേഴ്സ് ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളുടെ ഹോം നെറ്റ്വർക്ക് ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നു. അതാണ് ഈ RIND ഉപയോഗിച്ച് റിപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇച്ച് ഫംഗ്ഷൻസ് ആസ് എ ചലഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചലഞ്ച് റെസ്പോൺസ് ഓതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറേറ്റ് റാൻഡം എന്ന് പറഞ്ഞാൽ RIND എന്ന് പറഞ്ഞാൽ റാൻഡം വാല്യൂ ജനറേറ്റ് ചെയ്യുന്നു. ആ റാൻഡം വാല്യൂ നമ്മളുടെ ചലഞ്ച് റെസ്പോൺസിൽ ചലഞ്ച് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ചലഞ്ച് വാല്യൂ ആണ് ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സെൽഫോണിലേക്ക് എത്തേണ്ട സിമ്മിലേക്ക് എത്തേണ്ടത്. ഇനി അത് കൂടാണ്ട് അഡീഷണലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ GSM കേസിലാണെങ്കിൽ രണ്ട് വാല്യൂസ് ആയിരുന്നു നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിരുന്നത്. ഒന്ന് എക്സ്പെക്റ്റഡ് റെസ്പോൺസും പിന്നെ എൻക്രിപ്ഷനും വേണ്ടി യൂസ് ചെയ്യുന്നത് കീയു ആണ്. ഇപ്പോൾ നമ്മൾ GSM കേസിലുണ്ടായിരുന്ന രണ്ട് വാല്യൂസ്. ഇനിയിപ്പോൾ ഇവിടെ ആകുമ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അവിടെ ട്രിപ്ലെറ്റ്സ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ക്വിൻറ്റിപ്ലെറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് മെയിനായിട്ട് ഓതൻറ്റിക്കേഷൻ വെക്ടറിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന വാല്യൂ എന്ന് വെച്ചാൽ റാൻഡം ജനറേറ്റഡ് ബൈ ദ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ HLR ജനറേറ്റ് ചെയ്യുന്ന റാൻഡം വാല്യൂ ആണ് ഫസ്റ്റ് കാണുന്നത്. സെക്കൻഡ് ഈസ് എക്സ്പെക്റ്റഡ് റെസ്പോൺസ്. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് മൂന്ന് കീസാണ്. അതാണ് AK
IK and CK. Anonymity key, integrity check key, and cipher key. Now, we have three keys generated. We have equations. This code is XRAS. We have to do GSM case. XRAS is expected response. We have to do computation. We have to do the inputs the same. We have random value generated. Then KIU is processing. KIU is authentication key. SIM is a secret. Then we have the home location register. SIM is share value. KIU is F2, F3, F4 and F5 are four functions. They are keyed hash functions. Now, we can compute the keys and expected response in the value. Now, we can compute the four values. In addition, we can compute the two values. We can compute the authentication vector. Now, we MAC value. HLR also computes message authentication code. Now, we can F1 and keyed hash function. F1 input side first term values under random value K authentication key and the additional add random values would be AMF and SQ. AMF authentication management field in the key lifetime represent use in the field. In next last SQ and it's a sequence number. Now, this sequence number is the SIM and HLR. We share the synchronization and use. Now, the communication is the sequence number value. Now, next fifth parameter. This sixth one is the last compute value is the authentication token. Now, the compute and processing is the home location register. Now, the home location register next compute is the authentication token. That is the equation. Last one. Now, these three elements are incorporated. First, sequence number XOR AK. Sequence number we can already SIM and HLR share. Allowed synchronization to use. AK is anonymity key. XOR is the first value. Second is AMF. We can authentication management field. We key lifetime representation to use the field. And last one is MAC. We compute the MAC value. Authentication token is the last element. Now, we values compute authentication vectors in home location register form. Authentication vectors representation. 5 elements first random, then next is the expected response. Then, 3 keys are 2 keys. Encryption and view key, integrity check and use key. Third is authentication token. Now, we have a key in the quintuplet incorporator. Now, AK is the key. Authentication token value compute. Now, we have elements in authentication vector. Now, we have 5 authentication vectors form and quintuplets. In this first quintuplet, we have communication and processing. Sequence number value nammal ore communication kayumbal ore pudhiya authentication vector create cheyumbodu increment cheyidondirikkum adhuvala random value nammal ore pudhiya authentication vector nu varumbom update cheyidondirikkum ore pudhiya random value edukkum adin anusarichu baakiyulla values compute cheyidittayikkum process cheyyan appo ee anju authentication vectors nammal communicate cheyyunnathil first one eduthittayikkum adin process cheyyan nal baakiyulladhine future use nu vendi keep cheyyan appo ee authentication vectors nammalde msc office network ilekku etti ini avadun next endha cheyyanu parnale. This is the two values basically SIM like communicate. In GSM case, we have a random value and challenge to communicate. In this situation, in UMTS, random value authentication token coding SIM like communicate. Now, the authentication vector is single authentication between the SIM and MSC. But remaining authentication vectors future use to keep. Now, this communicate is random. Authentication token. Now, MSCF Western Interval is the base station controller and that is forward the symbol. Now, this is the second step. We have the second step. We have the triplets and form communicate with the quintuplets. That is the random value of the symbol. We have the random authentication token and symbol communicate. Next step is authentication token verification. That is the random value challenge in the response formulate. That is check. That is verification of authentication token and cell phone response. Now, random value authentication token. Now, that is the compute. That is AK, anonymity key. Authentication is the random value. This is the authentication key. This is the SIM
ഹോം ലൊക്കേഷൻ രജിസ്റ്ററും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതും കയ്യിലുണ്ട്. അപ്പോൾ അത് രണ്ടും ഉപയോഗിച്ച് ആദ്യം എ കെ ഇവിടെ കമ്പ്യൂട്ട് ചെയ്തു. ഇനി എ കെ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓതൻറ്റിക്കേഷൻ ടോക്കണാണ്. അപ്പോൾ ഓതൻറ്റിക്കേഷൻ ടോക്കണിലെ കമ്പോണൻസ് നമ്മളെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അപ്പോൾ സീക്വൻസ് നമ്പർ എക്സോർ അനോണമിറ്റിക്ക് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആദ്യം കമ്പ്യൂട്ട് ചെയ്ത് എ കെയുടെ വാല്യൂ ആണ്. അപ്പോൾ എ കെയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് എലമെൻറ്റിനെ ഒന്നുകൂടി എ കെ ആയിട്ട് നമ്മൾ എക്സോർ ചെയ്താൽ നമുക്കറിയാം എ കെ എക്സോർ എ കെ എന്ന് പറഞ്ഞാൽ റിസൾട്ട് വിൽ ബി നൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എസ് ക്യുവിൻ്റെ വാല്യൂ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ കമ്പ്യൂട്ട് ചെയ്ത എസ് ക്യുവിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ള എസ് ക്യുവിൻ്റെ വാല്യൂ നമ്മുടെ ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കാം. പോസിറ്റീവ് ആണോ അക്സെപ്റ്റബിൾ റേഞ്ചിലാണോ നോക്കാം. ഇനി കമ്പ്യൂട്ടർ എസ് ക്യുവിൻ്റെ വാല്യൂ അക്സെപ്റ്റബിൾ ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നതാണ് മാക്കിൻ്റെ കമ്പ്യൂട്ടേഷൻ. അതാണ് എഴുതിയിട്ടുള്ളത് കമ്പ്യൂട്ടർസ് മാക്ക്. ഇനി മാക്കിൻ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ നമ്മൾ ഓതൻറ്റിക്കേഷൻ ടോക്കണിൽ റിസീവ് ചെയ്ത മാക്കിൻ്റെ വാല്യൂ ഐഡൻറ്റിക്കലാണോ നോക്കുക. ആണെങ്കിൽ അതിൽ നമുക്ക് കൺഫേം പറയാൻ പറ്റുന്നത് ഈ ഓതൻറ്റിക്കേഷൻ വെക്റ്റർ ഫോം ചെയ്തത് ഈ ഹോം ഡയറക്ടറി തന്നെയുള്ള എച്ച് എൽ ആർ ആണെന്നുള്ളത് കൺഫേം പറയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഈ ഓതൻറ്റിക്കേഷൻ വെക്റ്റർ ഫ്രഷായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്നും നേരത്തെ ക്രിയേറ്റ് ചെയ്തുള്ള ഒരു ഏർലിയർ ഓതൻറ്റിക്കേഷൻ റീപ്ലൈ അല്ല എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റാൻഡവും ഓതൻറ്റിക്കേഷൻ ടോക്കണും കിട്ടി. അതിൽ നിന്ന് ഫസ്റ്റ് എ കെ അല്ല അനോണിമിറ്റിക്ക് ഫോം ചെയ്തു. രണ്ടാമത് അത് ഉപയോഗിച്ച് എ യു ടി എനിലെ ഫസ്റ്റ് എലമെൻറ്റ് എക്സ്ട്രാക്ട് ചെയ്തു. അതിൽ നിന്ന് സീക്വൻസ് നമ്പർ കണ്ടുപിടിച്ചെടുത്തു. എന്നിട്ട് സീക്വൻസ് നമ്പറിൻ്റെ വാല്യൂ കമ്പയർ ചെയ്ത് അക്സെപ്റ്റബിൾ റേഞ്ചിലാണോ നോക്കി. ആണെങ്കിൽ നെക്സ്റ്റ് മാക്ക് കമ്പ്യൂട്ട് ചെയ്തു. ഇനി കമ്പ്യൂട്ട് ചെയ്ത മാക്കും ഓതൻറ്റിക്കേഷൻ ടോക്കണിലുള്ള മാക്കും ഐഡൻറ്റിക്കലാണോ നോക്കി. ആണെങ്കിൽ വാലിഡ് ആണെന്നുള്ളത് കൺഫേം ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഇവിടെ കമ്പ്യൂട്ട് ചെയ്ത ആ സീക്വൻസ് നമ്പറിൻ്റെ വാല്യൂ വെച്ച് നമ്മളുടെ എസ് ക്യു എന്ന് പറഞ്ഞ ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യുക. എസ് ക്യുവിൻ്റെ വാല്യൂ പുതിയ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ വെച്ച് അപ്ഡേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചലഞ്ച് ഇവിടെ കിട്ടി. ഇവിടെ നിന്ന് റെസ്പോൺസ് ഫോം ചെയ്യാന്നുള്ള അടുത്ത സ്റ്റെപ്പ്. സോ കമ്പ്യൂട്ട് ദ എസ് ആർ എസ് അല്ലെങ്കിൽ സൈൻ റെസ്പോൺസ് ഫോം ചെയ്യാം. നമ്മൾ നേരത്തെ എക്സ് ആർ എസിന് ഉപയോഗിച്ച് അതേ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. റാൻഡമിൻ്റെ വാല്യൂ നമുക്കറിയാം ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കെ എന്ന് പറഞ്ഞാൽ സിമ്മിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ അത് രണ്ടും ഉപയോഗിച്ച് എക്സ്പെക്റ്റഡ് സൈൻ റെസ്പോൺസ് ഫോം ചെയ്യാം. ഇവിടെ ഫോം ചെയ്ത സൈൻ റെസ്പോൺസ് എങ്ങോട്ടേക്ക് അയച്ചു? ബേസ് സ്റ്റേഷൻ കൺട്രോളിലേക്ക് അയച്ചു. അവിടെ നിന്ന് അത് ഫോർവേഡ് ചെയ്ത് എം എസ് സി അല്ലെങ്കിൽ വി എൽ ആറിലേക്ക് എത്തി. ഇനി ഇവിടെ എത്തിക്കഴിയുമ്പം ഇവിടെ സൈൻ റെസ്പോൺസ് കിട്ടി. എക്സ്പെക്റ്റഡ് റെസ്പോൺസ് നേരത്തെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഫ്രം എം എസ് സി അല്ലെങ്കിൽ എച്ച് എൽ ആർ ഓ ഫോം ലെറ്റർ. ഇനി ഇത് രണ്ടും കൂടി എടുക്കുക, കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ അല്ലെങ്കിൽ ഇറ്റ്സ് എൻ എറർ. ഇനി മാച്ച് കിട്ടുകയാണെങ്കിൽ എൻ്റെ മീനിങ് എന്താ? സിം എനിക്ക് കെ എയെ പറ്റി അറിയാം, അല്ലെ, കെ എയുടെ വാല്യൂ സിമ്മിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇറ്റ്സ് കംപ്ലീറ്റിംഗ് ദ ഓതൻറ്റിക്കേഷൻ ഓഫ് സിം ടു ദ നെറ്റർ. അപ്പോൾ സിം ഓതൻറ്റിക്കേറ്റർ ആണെന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റി. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അതിന് വേണ്ടി എൻക്രിപ്ഷൻ കീ നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടിടത്തും എത്തണം, രണ്ടിടത്ത് ഷെയർഡ് ആവണം. അപ്പോൾ സിമ്മിൽ ഇപ്പോൾ സി കെയും ഐ കെയും കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടി ഉപയോഗിക്കണം നമുക്ക് റാൻഡം വാല്യൂവും കെ യുടെ വാല്യൂ മാത്രമാണ്. റാൻഡം ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ ആ രണ്ട് വാല്യൂസ് സിമ്മിൽ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സിമ്മിൽ സി കെയുടെ ഐ കെയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. ഇനി നമുക്കിവിടെ ബേസ് സ്റ്റേഷൻ കൺട്രോളറിലേക്ക് ആ കീയുടെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഓതൻറ്റിക്കേഷൻ വെക്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് സി കെയും ഐ കെയും ഉണ്ട്. അപ്പോൾ അതിവിടെ എം എസ് സി ഓഫ് ഹിസ്റ്റർ ഇൻട്രോകൾ ഉണ്ട്. അപ്പോൾ ആ എം എസ് സി ഏതൊക്കെ അൽഗോരിതം ക്രിപ്റ്റോഗ്രഫി അൽഗോരിതം സപ്പോർട്ട് ചെയ്യും, അല്ല അതുപോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ പ്രോസസ്സിംഗിന് വേണ്ടി ഉപയോഗിക്കേണ്ട കീസ് ഏതൊക്കെയാണ്, അപ്പോൾ ഈ ക്വിൻ്റിപ്ലേറ്റിൽ വന്ന സി കെയും ഐ കെയും അതും എക്സ്ട്രാക്ട് ചെയ്ത് എം എസ് സി ഓഫ് ഹിസ്റ്റർ നെറ്റ്വർക്ക് എങ്ങോട്ടേക്ക് കൊടുക്കും? നമ്മളുടെ ബേസ് സ്റ്റേഷൻ കൺട്രോളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെയും സി കെ ഐ കെ കിട്ടി. ഇവിടെ ഓൾറെഡി സി കെ ഐ കെ അവർ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിടത്തും എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കേണ്ട കീസ് റെഡി ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അവരുടെ ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇത് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാം. സോ എം എസ് സി അല്ലെങ്കിൽ വി എൽ ആർ ഏതൊക്കെ പെർമിസിബിൾ മാക്ക് എന്നുള്ളത് അല്ലെങ്കിൽ എൻക്രിപ്ഷൻ അൽഗോരിതംസ് ഏതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ബേസ് സ്റ്റേഷൻ കൺട്രോളറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ കൂടെ തന്നെ ഈ ഓതൻറ്റിക്കേഷൻ വെക്ടറിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള സി കെ ഐ കെ വാല്യൂസ് കൂടി ബേസ് സ്റ്റേഷൻ കൺട്രോളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇനി ബേസ് സ്റ്റേഷൻ കൺട്രോളറാണ് നെക്സ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് അതിൽ ഏതൊക്കെ അൽഗോരിതംസ് അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ്, അതിൻ്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് അത് സെൽഫോൺ അല്ലെ സിമ്മുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ മെസ്സേജസ് ഇൻ്റഗ്രിറ്റി പ്രൊട്ടക്റ്റഡ് ടു പ്രിവെൻ്റ് ആൻ അറ്റാക്കർ ഫ്രം ക്രിയേറ്റിംഗ് എ സ്പൂഫ് മെസ്സേജ്. ഇവിടെ നമ്മൾ സി കെ ഐ കെ രണ്ട് കീസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ജി എസ് എമ്മിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒറ്റ എൻക്രിപ്ഷൻ കീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഈ സി കെ എന്ന് പറയുന്ന എൻക്രിപ്ഷൻ കീ ആണ്, ഐ കെ എന്ന് പറയുന്ന ഇൻ്റഗ്രിറ്റി ചെക്ക് കീയാണ്. അപ്പോൾ അത് ഓരോ കമ്മ്യൂണിക്കേഷനും മെസ്സേജസ് ഇൻ്റഗ്രിറ്റി പ്രൊട്ടക്റ്റഡ് ആണെന്ന് കൂടി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റഗ്രിറ്റി കീ കൂടി യൂസ് ചെയ്യുന്നത്. സോ ബി എസ് സി ഓൾസോ റിസീവ് സി കെ ആൻഡ് ഐ കെ ടു ബി യൂസ് ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഇൻ്റഗ്രിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ഓൾ മെസ്സേജസ് ബിറ്റ്വീൻ ഇറ്റ് ആൻഡ് സെൽഫോൺ. അപ്പോൾ ഇവിടെ സി കെ ഐ കെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബേസ് സ്റ്റേഷനിലേക്ക് ഈ ഓതൻറ്റിക്കേഷൻ വെക്ടറിൽ നിന്ന് റിട്രീവ് ചെയ്തെടുത്ത സി കെ ഐ കെ വാല്യൂസ്
MSC അല്ലെങ്കിൽ വി എൽ ആർ ഓഫ് പിസ്റ്റൺ ഡ്രോക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ കിട്ടി സി കെ ഐക്ക്. ഇവിടെ സി കെ ഐക്ക് ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഉപയോഗിച്ച് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി ഫർദർ കമ്മ്യൂണിക്കേഷൻസ് നടക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എൻക്രിപ്ഷൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഏതെല്ലാം കേസുകളിലാണ് എൻക്രിപ്ഷൻ ആപ്ലിക്കബിൾ ആവുക എന്നുള്ളത്. അപ്പോൾ മെസ്സേജ് ഒറിജിൻ ഓതൻറ്റിക്കേഷൻ ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷൻ ആർ പ്രൊവൈഡ് യൂസിങ് എ മാക്ക്. നമുക്കറിയാം ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ രണ്ട് കമ്പോണൻസ് ആണ് ഉപയോഗിക്കുന്നത്, ഒരു മാക്ക് വാല്യൂ, ഒരു ഓതൻറ്റിക്കേഷൻ ടോക്കണം. അപ്പോൾ മാക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സിഗ്നലിംഗ് മെസ്സേജസ് എല്ലാം മാക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ നമ്മൾ ഡ്യൂസർ മെസ്സേജസിനെ പ്രൊട്ടക്റ്റ് ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്റ്റഡ് ആണെന്നില്ല. ഇനി ഇവിടെ നമ്മൾ ഓരോ മെസ്സേജിനും കറസ്പോണ്ടിങ് ആയിട്ട് മാക്ക് വാല്യൂ, പെർ മെസ്സേജ് മാക്ക് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈ കാണുന്നത് F9. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന അഞ്ച് പാരാമീറ്റേഴ്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഐക്കെ, നമുക്കറിയാം ഇറ്റ്സ് ഇൻറ്റഗ്രിറ്റി ചെക്കി. ഈ നെക്സ്റ്റ് കാണുന്ന കൗണ്ട് എന്ന് പറഞ്ഞാൽ, ഈ കൗണ്ട് ഇറ്റ്സ് ബേസിക്കലി എ സീക്വൻസ് നമ്പർ ഡിറൈവ് ഫ്രം ദ ഫ്രെയിം നമ്പർ. അപ്പോൾ ഈ ഐക്കയുടെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ഫേസിൽ, അതായത് ഓതൻറ്റിക്കേഷൻ ആൻഡ് കീ അഗ്രിമെൻറ്റ് ഫേസിൽ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേ ഐക്കയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കാണുന്നത് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രെയിം നമ്പറിൽ നിന്ന് ജനറേറ്റ് ചെയ്തൊരു സീക്വൻസ് നമ്പർ വാല്യൂ. ഈ നെക്സ്റ്റ് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമ്മൾ ന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു റാൻഡം വാല്യൂ, റീപ്ലേ അറ്റാക്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ കണക്ഷൻ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കൗണ്ടിൻ്റെ വാല്യൂ സെൽഫോൺ ഇൻഷ്യലൈസ് ചെയ്യും, അതുപോലെ ഫ്രഷിൻ്റെ വാല്യൂ ബേസ് സ്റ്റേഷൻ കൺട്രോളർ ഇൻഷ്യലൈസ് ചെയ്യും. ഇനി നെക്സ്റ്റ് കാണുന്ന വാല്യൂ അല്ലെങ്കിൽ ഫിഫ്ത്ത് വൺ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ ഈ ഡയറക്ഷൻ വൺ ബിറ്റ് വേരിയബിൾ ആണ്. അത് സ്പെസിഫൈ ചെയ്യുന്നത് മെസ്സേജ് ഒറിജിനേറ്റ് ചെയ്ത് എവിടെയാണെന്നുള്ളതായിരിക്കും, അതായത് സെൽഫോണിലാണോ അത് ബേസ് സ്റ്റേഷൻ കൺട്രോളറിലാണോ എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ മെസ്സേജ്. അപ്പോൾ ഇത്രയും അഞ്ച് ഇൻപുട്ട്സ് ഉപയോഗിച്ചാണ് മാക്കിൻ്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇൻറ്റഗ്രിറ്റി ചെക്ക് നമ്മൾ ചെയ്യുന്നത് സിഗ്നലിംഗ് ഡേറ്റയിലാണ് മെയിനായിട്ടും. എൻക്രിപ്ഷൻ ഈസ് പെർഫോം ഓൺ സിഗ്നലിംഗ് ഡേറ്റ ആസ് വെൽ ആസ് യൂസർ ഡേറ്റ. അപ്പോൾ ഇൻറ്റഗ്രിറ്റി ചെക്ക് നമ്മൾ സിഗ്നലിംഗ് ഡേറ്റയിലും അതുപോലെ എൻക്രിപ്ഷൻ രണ്ടിലും ഇൻകോപ്പറേറ്റഡ് ആണ്. അപ്പോൾ F9 എന്ന് പറഞ്ഞാൽ ഓൾസോ എ കീഡ് ഹാഷ് ഫംഗ്ഷൻ. ഈ സിഗ്നലിംഗ് ഡേറ്റ അല്ലെങ്കിൽ യൂസർ ഡേറ്റ രണ്ടിലും നമുക്ക് എൻക്രിപ്ഷൻ പ്രോസസ്. അപ്പോൾ എൻക്രിപ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ട്രീം സിഫർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രീം സിഫർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് നമുക്കൊരു കീ സ്ട്രീം ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനാണ് താഴെ കാണുന്നത്, കീ സ്ട്രീം ഈക്വൾ ടു F8. F8 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ എ കീ ഹാഷ് ഫംഗ്ഷൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന അഞ്ച് പാരാമീറ്റേഴ്സ് ആണ്. ഫസ്റ്റ് സി കെ എന്ന് നമുക്കറിയാം എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന കീ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത് സി കെ. നെക്സ്റ്റ് ഇസ് കൗണ്ട് സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രെയിമിൻ്റെ കൗണ്ടാണ്. ദെൻ നെക്സ്റ്റ് ഇസ് ബിയർ, റേഡിയോ ചാനൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ഡയറക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷൻ്റെ കേസിൽ എവിടെ നിന്നാണ് മെസ്സേജ് ഓർഡിനേറ്റർ ആയെന്നുള്ളതാണ് ഡയറക്ഷൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ഇസ് ദ ലെങ്ത്. അപ്പോൾ ഇവിടെ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ കീ സ്ട്രീം ജനറേറ്റ് ചെയ്യുന്നത്. കീ സ്ട്രീം കിട്ടിക്കഴിഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റ് എടുക്കുക, എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് സിഫർ ടെക്സ്റ്റ് കിട്ടി. അപ്പോൾ എൻക്രിപ്ഷൻ്റെ പ്രോസസ്സ് ബേസ്ഡ് ഓൺ സിമ്പിൾ സ്ട്രീം സിഫർ. അപ്പോൾ ഈ സ്ട്രീം സിഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന കീ സ്ട്രീം ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നമുക്കിവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മാക്കിൻ്റെ കമ്പ്യൂട്ടേഷൻ F9 ഉപയോഗിച്ചു, കീ സ്ട്രീം ജനറേഷന് വേണ്ടി F8 യൂസ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസും കസൂമി എന്ന് പറയുന്ന ഒരു 8-ROM ഫീസ്റ്റൽ സിഫറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 64-bit ആണ് അവിടെ ബ്ലോക്ക് സൈസ് ഉപയോഗിക്കുന്നത്, 128-bit കീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫീസ്റ്റൽ സിഫർ നമ്മൾ ഫസ്റ്റ് മോഡലിലോ സെക്കൻഡ് മോഡലിലോ വരെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 8-ROM ഫീസ്റ്റൽ സിഫർ, അതിൽ 64-bit ബ്ലോക്ക് സൈസും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസാണ് F8 ഉം F9 ഉം. ഇനി മാക് ജനറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കസൂമിയുടെ CBC മോഡ്, അതായത് സിഫർ ബ്ലോക്ക് ചെയിനിങ് മോഡാണ്. പക്ഷേ കീ സ്ട്രീം ജനറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന F8 എന്ന് പറഞ്ഞാൽ കസൂമിയുടെ OFP മോഡ്, അതായത് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡിൻ്റെ വേരിയൻ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ഇത് CBC മോഡും ഇത് OFP മോഡും. അപ്പോൾ കസൂമി ഉപയോഗിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല ഫീച്ചേഴ്സാണ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി അല്ലെ, പെർഫോമൻസ് ആൻഡ് ഇംപ്ലിമേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അത് ബേസ് ചെയ്തിരുന്നത് MISTI-1 എന്ന് പറയുന്ന വേറൊരു ബ്ലോക്ക് സിഫറിനെയായിരുന്നു. അപ്പോൾ ഈ MISTI-1 എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റനലിറ്റിക് അറ്റാക്സിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വൺ ആയിട്ടാണ് കരുതപ്പെടുന്നത്. നെക്സ്റ്റ് സ്പേസ് എഫിഷ്യൻ്റ് ആയിരുന്നു, അതുപോലെ അതിൻ്റെ എൻക്രിപ്ഷൻ വളരെ സസ്റ്റൈൻഡ് ആയിട്ട് റേറ്റിൽ വളരെ സ്പീഡിൽ തന്നെ ചെയ്യാനും പറ്റിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കസൂമി ഇവിടെ ചൂസ് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്യൂരിറ്റിയും UMTS അല്ലെങ്കിൽ 3G. മെയിനായിട്ട് രണ്ട് ടാസ്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഓതൻറ്റിക്കേഷൻ ആൻഡ് കീ അഗ്രിമെൻറ്റ്, പിന്നെ രണ്ടാമത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ദാറ്റ് ഈസ് ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് എൻക്രിപ്ഷൻ. സോ ദാറ്റ്സ് ഓൾ ഓഫ് സെക്യൂരിറ്റി ഇൻ UMTS. താങ്ക് യു.